പീരുമേട് കരടിക്കുഴിയിൽ പ്രവർത്തിച്ചു വരുന്ന പഞ്ചായത്ത് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമമായ ഓർമ്മക്കൂട്ട് കൂട്ടായ്മയുടെ മൂന്നാം വാർഷികാഘോഷമാണ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നത്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ മാത്രം ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ 115.5 കോടി രൂപ അനുവദിച്ചതായും ഇതിലേറെയും ആശുപത്രിയും വിദ്യാഭ്യാസത്തിനുമാണെന്നും അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറാനുള്ള ശ്രമത്തിലാണെന്നും പീരുമേട് എം എൽ എ വാടൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അടിമുടി മാറ്റം കൊണ്ടുവരുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ ഏറെ ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഭാഗ്യവശാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും അടക്കമുള്ള എല്ലാവരും 100% എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ എല്ലാം നേട്ടം. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് നമ്മുടെ നാടിന് ശുഭച്ഛായ മാറ്റുവാൻ ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് എസ് മുരുകൻ അധ്യക്ഷനായിരുന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അബു, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എസ് പി രാജേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ സെൽവത്തായി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹലൻ, വാർഡ് മെമ്പർ എൻ സുകുമാരി, ബി ആർ സി അനീഷ് തങ്കപ്പൻ, പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എം രമേശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ എം എ ശൈലജ, കൺവീനർ തോമസ് സെബാസ്റ്റ്യൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന വൈസ് ചെയർമാൻ ഷിബു കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ആയുർവേദ ചികിത്സാ രംഗത്ത് പാരമ്പര്യവും ആധുനികവുമായ ചികിത്സാ രീതികളെ സംയോജിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാക്കുകയാണ് കട്ടപ്പന വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയം. വെരിക്കോസ് വെയിനിന് ഫലപ്രദമായ ചികിത്സ, വേദകുളി, ഔഷധക്കഞ്ഞി എന്നിവ ഉൾപ്പെടുന്ന പ്രസവരക്ഷാരീതി, വിവിധ തരം റിലാക്സേഷൻ മസാജുകൾ, താരൻ, മുടികൊഴിച്ചിൽ, നടുവേദന, കഴുത്തുവേദന, ശ്വാസം മുട്ടൽ, ചുമ, തലവേദന, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്കും മികച്ച ചികിത്സ വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയം, വണ്ടാനത്ത് ബിൽഡിംഗ്, പുളിയൻമല റോഡ്, കട്ടപ്പന.